ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നടൻ ജഗദീഷ് ഒരു കോടി ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്ന് സ്വന്തം അനുഭവ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശരിക്കും മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ കുറിച്ച്. അവർ മരിച്ചുപോയല്ലോ, അത് നിങ്ങൾക്കറിയാം. ഡോക്ടർ രമ, പി രമ, അവർ മരിച്ചുപോയി. അപ്പൊ അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കും അത് കേട്ടാലൊരു മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവങ്ങളൊക്കെയാണ്. അപ്പൊ അവരുടെ അസുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമേ പറഞ്ഞ് അതൊരു വൈറസാണ്, വൈറസ് ചിക്കൻ പോക്സ് വന്ന ഒരു രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്ന് അവരുടെ ശരീരത്തിൽ കയറിയ ഒരു വൈറസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ അലോപ്പതിയിൽ അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ മരിച്ച ഒരു രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ നിന്ന് ഒരു അണുക്കൾ അങ്ങനെ കയറില്ല എന്നൊക്കെ, അങ്ങനെയാണ് അലോപ്പതി ബാധിക്കുന്നതെന്ന് ജഗദീഷ് പറയുന്നുണ്ട്. പക്ഷേങ്കില് ഇത് കേട്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാം. ഈ പഴഞ്ചൊല്ലി പതിരില്ല എന്നൊക്കെ പറയുന്നത് തന്നെ പഴയ ആൾക്കാർ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു മറു സൈഡ് എന്തേലും ഒരു നല്ല കാര്യമായി. ഇപ്പൊ വൈകുന്നേരം ഇരുന്ന് ആരും നഖം വിട്ടരുത്, സൂചി നൂല് ഉപയോഗിച്ച് തയ്ക്കരുത്, ഇങ്ങനെയൊക്കെ പഴമക്കാർ പറയുന്നുണ്ട്. അതിന്റെ വശങ്ങൾ എന്നാ വെച്ചാൽ, അന്നത്തെ കാലത്ത് കറണ്ടൊന്നുമില്ല, വിളക്കാണ് കത്തിക്കുന്നത്. അപ്പം ആ കാലത്ത് ഈ നഖമൊക്കെ വെട്ടിയിട്ട് നമ്മുടെ കൈ നിൽക്കാതെ അകത്തിരുന്ന് വെട്ടുമ്പോൾ താഴോട്ട് പോയിട്ടുണ്ട്. ആരെങ്കിലും കയറി ചവിട്ടിയിട്ടുണ്ട് അത് നഖം കൊള്ളും, നഖമൊക്കെ തിരിച്ചു പിന്നെ കൊള്ളുന്ന വിഷമായിട്ട്. അതേപോലെ തന്നെ സൂചി നൂല് ഉപയോഗിച്ച് അത് സൂചി ഒന്ന് താഴെ പോകാണെങ്കിൽ അത് പിന്നെ വിളക്കിന്റെ വെട്ടത്തിൽ അത് തപ്പിയെടുക്കുക എളുപ്പമല്ല. അപ്പൊ ഈ രാത്രിയായ അത് ചെയ്യരുതെന്ന് പറയുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ പഴമക്കാർ പറയുന്നതിനകത്ത് പ്രത്യേകമുണ്ട്. ഇവിടെ നമ്മൾ പഴമക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പം നമ്മൾ പുറത്ത്, അന്നത്തെ കാലത്തൊക്കെ പുറത്താണല്ലോ ബാത്റൂം, എങ്ങനെയാണേലും നമ്മൾ കുളിച്ച് ആ ഡ്രസ്സ് മാറിയതിന് ശേഷം നമ്മൾ വീടിന്റെ അകത്ത് കയറാവൂ. അപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മരണ വീട്ടിൽ പോയാൽ തിരിച്ച് നമ്മൾ കുളിക്കാതെ നമ്മുടെ വീട്ടിന്റെ അകത്ത് കയറരുത്. ഇങ്ങനെയാ അത് പഴമക്കാർ പറയുമ്പോൾ അതിന്റെ അകത്ത്, ഓ അതെന്താ, അതൊരു അന്ധവിശ്വാസം എന്ന് പറയും. പക്ഷേ അതൊരു അന്ധവിശ്വാസമല്ല, അത് എന്തായിരുന്നറിയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പേനുണ്ടെന്ന് വെച്ചു, പേന് അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ബാക്ടീരിയകൾ പല സംഭവങ്ങളുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോവും, വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ പോയി ഒരു ഡെഡ് ബോഡിയുടെ അടുത്തൊക്കെ നമ്മൾ നിൽക്കുന്നു, അതിന്റെ പരിസരത്തൊക്കെ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന അണുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ആ പരിസരത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെളി മരണ വീട്ടിൽ പോയാൽ തിരിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കുളിച്ച് ആ ഡ്രസ്സും കൂടെ തിരിച്ചു കയറ്റരുത്, ആ ഡ്രസ്സും കൂടെ അവിടെ ഇട്ടേച്ച് പുതിയതായിട്ട് വീട്ടിലോട്ട് കയറാവുള്ളെന്ന് പറയുന്നതിന്റെ പിന്നിലത്തെ കാര്യം ഈ അണുക്കൾ കയറുന്ന ഉദ്ദേശിച്ചാണ് പഴമക്കാർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജഗദീഷ് ഈ പറഞ്ഞതാണ് സത്യം. ഡെഡ് ബോഡിയിൽ നിന്ന് ആ ഒരു വൈറസ് കയറിയത് തന്നെയല്ല അലോപ്പതി പറയുന്നതാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടിട്ട് എന്റെ ഒരു സ്വന്തം ഒപ്പീനിയൻ അങ്ങനെയാണ്. എന്താണേലും അവർക്ക് അവരുടെ മൂവ്മെന്റിനെ ബാധിക്കുന്ന വൈറസാണ് കയറിയത്. അതായത് ഇപ്പോ ഒരു അവര് ഒപ്പിടുവാണെങ്കിൽ ഒപ്പ് പതുക്കെ പതുക്കെ ചെറുതായി വന്നു, ആദ്യകാലത്ത് ഉപ്പിട്ടതിനെക്കാട്ടും ചെറുതായിട്ട് വന്നു. അപ്പൊ അവരുടെ മൂവ്മെന്റിനെയാണ്, ന്യൂറോണിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ആ വൈറസ് മൂലം ഉണ്ടായത്. അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറായിരുന്നല്ലോ. അപ്പൊ അവര് ആദ്യ സത്യം പറഞ്ഞാൽ അവരുടെ ധൈര്യത്തെ കുറിച്ച് ജഗദീഷ് പറയുന്നുണ്ട്. ആദ്യം ഈ വിവരം അറിഞ്ഞ സമയത്ത് പുള്ളിക്കാരത്തി കണ്ണെന്ന് നിറഞ്ഞു പോയെന്ന്. എന്താ വെച്ചാൽ ഇത്രയും കാലം സാധാരണ കുട്ടികള് നോട്ട് തയ്യാറാക്കുന്ന പോലെ രാത്രി ഇരുന്ന് അവർ പഠിക്കുമെന്ന്, ഇന്ന് അവസാന കാലത്ത് പോലും അത്രേ എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്റ്റ് ആയ വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് അവരുടെ ആ പ്രൊഫഷനിൽ നിന്ന് തന്നെ അവർക്കൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ ശരിക്കും അവർക്ക് അതിനൊരു വിഷമം തോന്നി, ഒരിക്കലെ കണ്ണും നിറഞ്ഞുള്ളൂ. പിന്നീട് അവർ ആ രോഗത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ചെയ്തത്. അതുപോലെ ജഗദീഷ് പറയുന്നു, ഒരിക്കലും ജഗദീഷിന്റെ പേരിലല്ല അവരറിയപ്പെട്ടത്, മരിച്ചപ്പോ പോലും പി രമ, ഡോക്ടർ പി രമ എന്നറിയപ്പെട്ടെ. ജഗദീഷ് അതിന്റെ അകത്ത് പറയുന്നത്, ജഗദീഷ് ഇങ്ങനെ അഭിനയിക്കാൻ ഒരു കോളേജിലെച്ചറായി അവര് അയാള് അങ്ങേര് അഭിനയിക്കാൻ പോകാൻ ഒരുങ്ങിയപ്പം അത്രമേൽ ആത്മവിശ്വാസം ഉണ്ട് എങ്കിൽ പൊക്കോളാൻ അങ്ങേര് പറഞ്ഞു. അല്ല, അത് ഇത്ര നല്ല ജോലി കളഞ്ഞിട്ട്, സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിൽ ഇത്ര നല്ല ജോലി കളഞ്ഞിട്ട് ഫിലിമിയിൽ അതിന്റെ പുറകെയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നേ പറയുള്ളൂ, കാരണം കുടുംബം തകരും എന്നുള്ള രീതിയിൽ. ജഗദീഷ് അങ്ങനെ പോയി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയൊക്കെയാണ് സിനിമ വന്നത്. ആ സമയത്തൊക്കെ ഫാമിലിയെ നോക്കുകയും കുട്ടികളെ നോക്കുകയും എല്ലാം ചെയ്ത ഇവരൊരൊറ്റ ഒരാളാണെന്ന്, അത് ഗ്രഹനാഥയും നാഥനും ഇവര് തന്നെയാണെന്നാണ് ജഗദീഷ് പറയുന്നത്. അതുപോലെ അവര് ജഗദീഷിനെ സപ്പോർട്ടായിട്ട്, അതേപോലെ തന്നെ ലൊക്കേഷന് വരിക അല്ലെ ഫംഗ്ഷന് പോവുക ജഗദീഷിന്റെ ഒപ്പം, അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല. ആകെ കൂടി അവർ മൂന്നേ മൂന്ന് വട്ടം ജഗദീഷിന്റെ ഒപ്പം വിദേശയാത്രയ്ക്ക് പോയിട്ടുള്ളൂ. ഒരു ഫിലിം സ്റ്റാറിന്റെ ഭാര്യ എന്നുള്ള രീതിക്ക് ഇങ്ങനെ
ഒരുങ്ങിക്കെട്ട് അങ്ങനെ കൂടെ നടക്കാനോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ജഗദീഷിന് ഫുൾ സപ്പോർട്ടിൽ അവര് കൂടെ നിൽക്കും എന്ന അവരുടെ അഡ്രസ്സിൽ അറിയപ്പെടാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അല്ല, സിനിമാ നടന്റെ വൈഫ് എന്നും പറഞ്ഞ് അറിയപ്പെടാൻ അവർ ആഗ്രഹിച്ചിരുന്നേയില്ല. അങ്ങനത്തെ എല്ലാം എങ്ങനെ നോക്കിയാലും നല്ലൊരു പെർഫെക്റ്റ് ആയ ഭാര്യ, അതാണ് പറഞ്ഞു വെച്ചത്. എനിക്കും അത് കേട്ടപ്പം ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഓരോരുത്തർക്കും നമ്മൾ ഓരോ വ്യക്തിത്വങ്ങൾ കേൾക്കാറില്ലേ, ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ റോബിനെ കുറിച്ചാണേലും അങ്ങനെയൊക്കെ ഓരോന്ന് കേൾക്കാറുണ്ടല്ലോ. അതേപോലെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലത് പറയുന്ന നിങ്ങൾക്ക് തോന്നണ്ട, അങ്ങനെയല്ല. ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂസിലും എല്ലാം ജഗദീഷ് ഇങ്ങനെ തന്നെ പറഞ്ഞു. ജഗദീഷ് വീടിന്റെ ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ സിനിമാഭിനയായിട്ട് പോകുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഇവര് ജോലിക്കും പോകും, ഇവര് സ്വന്തം മക്കളുടെ കാര്യവും എല്ലാം വളരെ പൂർണ്ണമായിട്ട് എല്ലാം വളരെ നന്നായിട്ട് നോക്കി. അവസാനം പക്ഷെ അതൊരു എന്ത് പറഞ്ഞാലും ഒരു ദുരിതമായ ഒരു മരണമായിപ്പോയി. കാരണം അവര് ആ അവരുടെ പ്രൊഫഷനെ അത്രയധികം സ്നേഹിച്ച് അത്രയധികം 100% കൊടുത്ത ഒരു സ്ത്രീ രത്നമാണ് അവരെന്ന് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് തന്നെ ഒരു തിരിച്ചടി ഉണ്ടായതൊരു സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു അല്ലേ. വിധി മാറ്റിയിരുന്നല്ല, വേണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വിധി എന്ന് എനിക്കത് കേട്ടപ്പോ സത്യമായിട്ടും തോന്നി കേട്ടോ. ഇനി എത്രയോ കാലം കൂടെ അവർ ജീവിച്ചിരിക്കണ്ടായിരുന്നു. അവരെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഇത് ചാടിയല്ലേ, ചിക്കൻ ബോക്സിന്റെ ഒരു വൈറസ് ആണ് കേറിയെന്നൊക്കെ പറയുന്നു. എന്താണേലും അത് ഞരമ്പിനെയൊക്കെ ബാധിച്ച് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ മരിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.